എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാരികളാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് സാരികൾ കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ പാർട്ടി വെയർ സാരിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ എറണാകുളം ശീമാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാരോ നൈസ് കളറാണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. പിന്നെ ഇത് നമ്മളിങ്ങനെയൊക്കെ മടക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ ചുളുക്കൊന്നും വീഴത്തില്ല. പിന്നെ നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ ബ്ലൗസും ഡൈ മുന്താനിയുടെ ഈ സെയിം ഇതാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. ഈ സെയിം ആണ് ബ്ലൗസും. ഇത് നമ്മളിങ്ങനെ കുറേ സാരികൾ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അടുത്ത ഒരു പാർട്ടി വെയർ സാരിയാണ്. ഇതൊരു നൈസ് കളറാണ്. ഇതാണ് എനിക്ക് അധികം ഇല്ലാത്ത ഒരു ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളർ എടുത്തത്. ഇതും ശീമാട്ടിന്ന് വാങ്ങിച്ചാണ്, എറണാകുളം പാർട്ടി വെയർ. ഇതും എറണാകുളം ശീമാട്ടിന്ന് വാങ്ങിച്ചതാണ്. ഇനി അടുത്തതായിട്ട് ഒരു കോട്ടൺ സാരി കാണിക്കാം നമുക്ക് ചർച്ചിലൊക്കെ കൊടുക്കാനായിട്ട്. ഇത് പാം സൺഡേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. തത്തപ്പച്ചയുടെ സാരി, പാം ലീഫ് കളറിൻ്റെ സാരി. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരുവേ. ആ മുന്താണി ഇങ്ങനെ വരും. എനിക്ക് മുന്താണിയുടെ വർക്ക് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തതാണ് ഇത്. ഞാൻ കോട്ടയം കല്യാൺ സിൽക്സിന് വാങ്ങിച്ചതാണ്. ഇതിനൊക്കെ ബിലോ 3000 ഉള്ളൂ. സാരി ഇതാണ്. ഇതും ഒരു ഗ്രീൻ, ഡിഫറെൻ്റ് ബ്ലൂയിഷ് ഗ്രീൻ കളർ സാരി. ഇതും ഞാൻ കോട്ടയം കല്യാൺ സിൽക്സിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും ബിലോ 2000 ഉള്ളൂ. അതൊക്കെ നമുക്ക് ചർച്ചിലൊക്കെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചാണ്. എൻ്റെ മുന്താണി ഇങ്ങനെയാണ്. ഞാൻ ബ്ലൗസ് ഇങ്ങനത്തെ കളറുള്ള ബ്ലൗസാണ്. ബ്ലൗസ് ആണെങ്കിൽ ഈ കളറുള്ള ബ്രോക്കേഡിൻ്റെ ബ്ലൗസാണ്. അതാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഈ സാരിയുടെ. ഇനി അടുത്തത് വേറൊരു വെറൈറ്റി കളർ, എനിക്കില്ലാത്തൊരു കളറാണ്. ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് വാങ്ങിച്ചു തന്നാണ്. ഇതിൻ്റെ മുണ്ടാണി ഇങ്ങനെയാണ്. ഇങ്ങനെ മുഴുവൻ വർക്ക് ചെയ്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വർക്ക് ചെയ്ത മുണ്ടാണിയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസും ഈ കളറായിരുന്നു. ഈ സെയിം കളർ ബ്ലൗസ്, പക്ഷേ പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നു. ഇതിൻ്റെ ഞാൻ അതേ കൂടെ മുഴുവൻ ഇങ്ങനത്തെ വർക്ക് ചെയ്യിച്ചു, ബുട്ടാസ് വെച്ച് വെപ്പിച്ചു മുഴുവനും. അടുത്ത സാരി ഇതാണ്. ഇതൊരു നൈസ് കളറാണ്. ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്. പിന്നെ ഇങ്ങനെ പീകോക്ക്, പീകോക്ക് ഇങ്ങനെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇങ്ങനെ ഇതിങ്ങനെ മുന്താണി ഇങ്ങനെ വലിയ വലിയ പീകോക്കുകൾ വരും. പിന്നെ നമ്മുടെ ബോഡി മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ പീക്കോക്കുകൾ. പിന്നെ താഴെ ഒത്തിരി പീക്കോക്ക്. പിന്നെ ഗോൾഡൻ ബ്ലൗസ് ആണ് ഇടുന്നത്. ഇതെനിക്ക് അമ്മ തന്നാണ്. അമ്മയ്ക്ക് ചേച്ചി കൊടുത്ത സാരി, അമ്മ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തന്നെ അമ്മയ്ക്ക് പീക്കോക്ക് ഉള്ളതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ സാരിയാണ്. ഇതാണ് ഇപ്രാവശ്യത്തെ ലാസ്റ്റ് സാരി. ഞാൻ 4.5 വർഷം മുമ്പാണ് നാട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സ്റ്റക്കായി പോയി. പിന്നെ പോകണമെന്ന് വിചാരിച്ചു. 2017 പോയി. പിന്നെ ഞങ്ങൾ 19 പോയിരുന്നപ്പോഴാണ് കൊറോണ വന്നത്, അതുകൊണ്ട് പോകാനൊത്തില്ലല്ലോ. അപ്പോൾ 2017 ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു സാരിയായിരുന്നു ഇത്. വെയിറ്റ് കൂടിയതുകൊണ്ട് ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതിൻ്റെ സെയിം ഇതിൻ്റെ ഓറഞ്ച് ബ്ലൗസ്. പിന്നെ അതുകൊണ്ട് തന്നെ അത്രയും നാളായതുകൊണ്ട് തന്നെ എൻ്റെ വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ മുണ്ടാണി ഇങ്ങനെ. ഇതിൻ്റെ ബ്ലൗസും ഇങ്ങനെ ഓറഞ്ചും, കയ്യെ കൂടെ ഇങ്ങനെ കശി വെച്ച ബ്ലൗസും. അപ്പോൾ ഇതാണ് എൻ്റെ സാരി കളക്ഷൻസ് ഇപ്രാവശ്യത്തെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്ന ചുരിദാറുകൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.